കൂട്ടുകാരെ, ഞങ്ങളെന്നേ വളരെയധികം വിഷമത്തിലാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിവിടെ ഈ ടാങ്കിൽ കുറച്ച് മീനുകളെ വളർത്തുന്നുണ്ട്. മീനുകളെ വളർത്തുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടലിട്ടിട്ടും അതുപോലെ മീനുകളെ വളർത്തുക എങ്ങനെ വെച്ചാൽ നമ്മൾ ഈ ചൂണ്ടലിട്ടു അതേപോലെ തോട്ടുന്നു ഇവിടെ കിട്ടിയ മീനുകളെ പിടിച്ച് പിടിച്ചിട്ട് അങ്ങനെ ഈ ടാങ്കിൽ കിട്ടിയ മീനുകൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടോ. അപ്പൊ അതിന്റെ ചെറിയ മീനുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ ടാങ്കിൽ വളർത്തുന്നുണ്ട്. അത് മാത്രമല്ല ഞങ്ങളിപ്പോ അതില് ഈ ചെറിയ മീനുകൾ നമുക്ക് വളർത്താൻ പറ്റിയ മീനുകളൊക്കെ നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ട് വളർത്തിയിട്ട് അങ്ങനെ ഏകദേശം സെറ്റാക്കാനുള്ള പ്ലാനിലാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ട് വളർത്തിയത്. അപ്പൊ അതിൽ കുറച്ച് പൊരിക്കും കണ്ണനും ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ട് വളർത്തിയത്. പക്ഷെ ഇപ്പൊ 2 ദിവസമായിട്ട് ഇന്നലെ ഞങ്ങളിവിടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ രാവിലെ വന്ന് നോക്കിയപ്പോൾ ഇതിലുള്ള 1-2 മീനുകൾ ചത്തിട്ടുണ്ട്. അത് മാത്രല്ല ചില മീനുകളുടെ വാലിനൊക്കെ മുറിയായിട്ടുണ്ട് അല്ലേ, കടിച്ചിട്ട് കടിച്ചിട്ട്. എനിക്ക് തോന്നുന്നു പൊരിക്ക് പൊരിക്കുമായിട്ടൊരു യുദ്ധം നടന്നിട്ടുണ്ടാവാനൊരു സാധ്യത, ഇവര് തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാവാനൊരു സാധ്യത. എങ്ങനെന്താണെന്ന് കറക്റ്റ് അറിയില്ല, ഞാൻ ശരിക്കും ഒന്ന് കാണിച്ചില്ല അവരൊക്കെ അല്ലേ. അപ്പോ എന്റെ പേര് ഹരി എന്നാണ്. എല്ലാരും മീനോട് എല്ലാരും പൊന്തി കിടക്കുന്നു. എന്റെ പേര് പറഞ്ഞോളൂ. എന്റെ പേര് അദ്വി കൃഷ്ണ. അദ്വി കൃഷ്ണ. അപ്പൊ നമ്മളെ ഒരു സങ്കടകരമായിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പടാ നമ്മളെ മീനുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഞാൻ കാണിച്ചിരട്ടാ. അവിടെ ഒരു മീനെ കാണാല്ലേ, മീനെ കാണാം ചത്തതുകൊണ്ട്. ആ മീനെ നിങ്ങക്ക് കാണാല്ലേ, അതിന്റെ വാല് കണ്ട, അതിന്റെ വാല് കട്ടായി പോയിട്ടുണ്ട്. വേറെ ഈ വലിയ മീനിന് ഒരു പ്രശ്നമുണ്ട്. ഇത് തമ്മിൽ ഫൈറ്റ് ചെയ്താണോ അതോ ഇനി എന്തെങ്കിലും രോഗമാണോ എന്ന് അറിയില്ല അല്ലേ. നല്ലൊരു മുറിയാണ്. ഇതാ ഒന്നുകൂടെ ചത്ത് കിടക്കുന്നുണ്ട്. ഇതിന്റെ വാലും അതേപോലെ പോയിട്ടുണ്ട്. അതിനൊന്ന് എടുത്ത് കാണിച്ചു കൊടുക്കാം അവനെ. ഇങ്ങനെ എടുത്തിട്ട് വാല് പോയിട്ടുണ്ട്. ഫൈറ്റ് ചെയ്താവാനാണ് ചാൻസ്. കാരണം ഈ പൊരിക്കുകള് ഞാൻ എടുത്ത് വെള്ളം ഒന്ന് മാറ്റിട്ട് കാണിച്ചാലേ. വെള്ളം ഏകദേശം ചെറിയ പൊരിക്ക്, ആദ്യം ചെറിയ പൊരിക്കുണ്ടായിരുന്നു, കുഞ്ഞാപ്പി ചെറിയ പൊരിക്കുണ്ടായിരുന്നു, അപ്പൊ ചത്തില്ല. പിന്നെ ഈ കണ്ണമീനൊക്കെ ചെറിയ പൊരിക്കിനെ ഫൈറ്റ് ചെയ്തിട്ടാവും ചത്തിണ്ടാവുക. എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ആദ്യം വെള്ളം ഇങ്ങനെ മാറ്റി അല്ലേ, വെള്ളം മാറ്റിട്ട് ഇതിനെ കണ്ടിച്ചെടുത്തിട്ട് കണ്ട് കൊടുക്കാം. ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങള് വെള്ളം മുക്കി പാറി തുടങ്ങി അല്ലേ. ഒന്നുകൂടെ ചത്തിണ്ട്, അതാ എൻഡിലായിട്ട് ഒന്നുകൂടെ ചത്തിടക്കണ്ട് കേട്ടോ. ഞങ്ങള് വെള്ളം കുറച്ച് താഴ്ത്തി കഴിയുമ്പോൾ അറിയാൻ പറ്റും. വെള്ളം എന്താണെങ്കിൽ നേരെ ഈ ബക്കറ്റിലാക്കിയിട്ട് നമ്മളിവിടെ നിന്ന് നേരെ ഓസിട്ടിട്ട് അവിടെ എൻ്റെ ചെടികളുണ്ട്, ആ ചെടികൾക്ക് ഇടുകയാണ്. അപ്പോൾ ഇതിൽ ഈ ബക്കറ്റിൽ കുറച്ച് വെള്ളമായി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോയിക്കോളും വെള്ളം അല്ലേ. അതാണ് പ്ലാന്. വെള്ളം ഇട്ട് കുറഞ്ഞ് കഴിയുമ്പോൾ കാണാം എന്തൊക്കെയാണ് നടക്കുന്നത്. അവിടെ ഒന്നും കൂടി ചത്തിട്ടുണ്ട്. അവിടെ കാണാല്ലേ, ഏ വെള്ളം മാറ്റി, ഏ വെള്ളം മാറ്റി, വേണ്ട വേണ്ട പിടിക്കണ്ട, വെള്ളം മാറ്റിട്ട് നമുക്ക് പിടിക്കാം. വെള്ളം ആകെ നാശമായിട്ട് സ്മെല് വരില്ല തുടങ്ങി. വെള്ളം അപ്പൊ നമ്മളെ വെള്ളം ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. അപ്പൊ മീനുകളൊക്കെ ശരിക്കും ഒന്നും കൂടി കാണാൻ പറ്റുന്നുണ്ട് അല്ലേ മോനെ. ഉണ്ടാ ഈ വലിയ മീനിനുണ്ട് ആ ഒരു പ്രശ്നം പോയിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തുള്ള ആ വലിയ മീനും ഉണ്ടോ? അയ്യോ എന്താ പറ്റിയാവല്ലേ. ചിലപ്പോ ജിമ്മ് കൂടിയതാവും, ജിമ്മ് കൂടിയതാവും. ഇതെങ്ങനെ മുറിയായി? അത് സിമന്റും ഒക്കെ കോറിയിട്ട്. എങ്ങനെ നോക്കി പറയ്. സിമന്റും കോറിയിട്ടില്ലേ. അപ്പൊ എന്നാ പണി എടുക്കട്ടെ, പണി എടുക്കട്ടെ. വെള്ളം കുറഞ്ഞു, അതിൽ വെള്ളം കുറഞ്ഞു. ഒഴിക്കി അത് മതി, അതിൽ അത്ര മതി. അവിടെ വെച്ചോ പകുതീശെടുക്കേ, അതിൽ പകുതീശ് നിറച്ചാ മതി. ഇല്ല മീനൊന്നും ഇല്ല. ഇപ്പൊ ഒരു പക്ഷേ മീനൊന്നും അതിൽ പെടില്ല. ഇല്ല മതി മതി, ആ വെള്ളം മതി. ഞാൻ ഒഴിക്കി ഒഴിച്ചിട്ടെടുത്ത് അടച്ചോളാം താഴേക്ക്.
അതിനിപ്പോ പിടിക്കണ്ട, വെള്ളം കുറെ ആയിട്ട്, എന്നിട്ട് പിടിക്കണ്ട. ഏയ് അതവിടെ വെച്ചിട്ട് ഇതില് വെള്ളം ഒഴിച്ചാദ്യം വെള്ളം കഴിയണം. അപ്പൊ വെള്ളം മുഴുവനായിട്ട് ഞങ്ങൾ വാർത്തതിന് ശേഷം കാണിക്കാം അല്ലേ. ഞാൻ മറക്കണാ, ഞാൻ മറക്കണാ, ഞാൻ വെള്ളം എടാ. ആ വെള്ളം വെള്ളം ആദ്യം കോരും, എന്നാ മീനോടൊക്കെ കാണാം. മീന് മീനിനെ ഇപ്പൊ പിടിക്കണ്ട, ഇപ്പൊ പിടിക്കണ്ട. ഞാൻ വിളിക്കും, ഞാൻ വിളിക്കും. വെള്ളം അവിടെ കുറഞ്ഞു, ബക്കറ്റിൽ വെള്ളം കുറഞ്ഞു. ഞാൻ വിളിക്കും. വണ്ട എതിർത്ത് ഒഴിച്ചു നോക്കാം. വരളി നമുക്ക് കാണിച്ചു കൊടുക്കാം. എനിക്ക് എല്ലാരും ആ ഒരു സൈഡിലേക്ക് കൂടുന്നുണ്ട് കേട്ടോ. മീനുകളൊക്കെ ആ സൈഡിലേക്ക് പിന്നെ കൂടിയിട്ടുണ്ട്. ഇത്ര മീനുകളായി അല്ലേ. നമുക്ക് കാണിച്ചു കൊടുക്കാം, വെള്ളം മുഴുവൻ കോരിക്കോ. കാണിച്ചു കൊടുക്കാലോ. ആ മതി, ആ വെള്ളം ഒഴിക്ക്. മതി 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 മതി, നിറയില്ലേ. ചെറിയ വണ്ണനെ ഞാൻ കുറച്ചും കൂടി വെള്ളം കുറയുമ്പോ ഞാൻ പിടിച്ചിടും. ഇനിയിപ്പോ ഞാൻ പിടിച്ചു വെച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളേ ആദ്യം എന്താ ഈ മുറികളുള്ള ഒന്നിനെ പിടിച്ച് കാണിച്ചാട്ടോ. ആണ് ടയേർഡാണ്. വാലാണ്. എന്ത് സംഭവിച്ചെന്നറിയില്ല. അപ്പൊ നമ്മൾ ഇവരെ കണ്ടുപിടിച്ച് മാറ്റുകയാണ്. കടിപിടി കൂടിയതാണോ എന്താണോ അറിയില്ല കേട്ടോ. ഇവരെ തൽക്കാലം നമ്മൾ വേറൊരു പാത്രത്തേക്ക് മാറ്റുകയാണ്, ബക്കറ്റിക്ക് ആക്കുകയാണ്. കാരണം ചിലപ്പോൾ അതിൻ്റെ കൂടെ വന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ടോ. ഈ മുറിയിൽ തന്നെ പിടിക്കണ, ആ മുറിയിൽ തന്നെ പിടിക്കും. ആ ചെറുതിന് മാറി, ഞാൻ പിടിക്കാം, ഞാൻ പിടിക്കാം. മാറ് മാറ, അതിന് ഇനിയും കൂടുതൽ മുറിയാവും. ഓ പാവം, ഇത് ഏകദേശം ചാവാറായിട്ടുണ്ട്. അപ്പം നമ്മൾ തൽക്കാലം മാറ്റുകയാണ്. കൈമ ചോരയായി അല്ലേ. പാവാണ്, മാറി. അടുത്ത ഇതാണ്, ഇതിനുണ്ട്. അതേ വർഷം മാറ്റിയിട്ടുണ്ട്. ഇനി ഏതുള്ളത്? ചെറുതും കൂടെ ഉണ്ടായിരുന്നു. വേറെ എന്തിനും വലിയ പ്രശ്നങ്ങൾ കാണാനില്ല. ഇതിപ്പോ ഈ പൊരിക്ക് ഫൈറ്റ് ചെയ്തിട്ടാണോ എന്നറിയില്ല. അതിപ്പോ എന്തെങ്കിലും രോഗങ്ങളാണോ. അപ്പൊ ഈ മൂന്നെണ്ണത്തിനാണ് ഇപ്പൊ പ്രശ്നങ്ങളുള്ളത്. ഇതിനെ നമ്മള് വേറൊരു പാത്രത്തിലേക്ക് തൽക്കാലം മാറ്റിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളെ വീണ്ടും ഇതിലേക്ക് വെള്ളമാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഉണ്ടാ ആയിക്കോട്ടെ പോകണേ. ഇവർക്കൊന്നും വെള്ളം വേണ്ട, വെള്ളം ചാത്തന്നെ ഇവർ കുറേ ഇങ്ങനെ പോകും. ഒരു കുഞ്ഞ പൊരിക്കൊക്കെ ഉണ്ട് അല്ലെങ്കിൽ. എന്താണ് ഇതിൽ പ്രശ്നം എന്ന് കറക്റ്റ് മനസ്സിലായിട്ടില്ല. നമ്മൾ തൽക്കാലം ഇവരങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇവർക്കുള്ള ഫുഡ് നമുക്ക് ഇതിൽ കൊടുക്കാം.
മറ്റവർക്കുള്ളതിലും കൊടുത്തു വെക്കാം. എന്നിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞിട്ട് രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് തന്നെ ആക്കാം. അപ്പോൾ ആ ചാമരെ ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉറച്ചു നിർത്തണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് മീനുകൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്? ഇത് രോഗമാണോ അതോ ഉരമെല്ലാം ഫൈറ്റിംഗ് കൊണ്ടാണോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഒരു ഉപകാരമായിരുന്നു അല്ലേ. ഞങ്ങളതിൻ്റെ ബാക്കി വീഡിയോ ഇട്ട് ഉടനെ തന്നെ അവരെ അതിലേക്കും പൈപ്പണം.